ഹായ്, ഇന്ന് നമ്മൾ ഡോർമേറ്റുകളാണ് നിർമ്മിക്കുന്നത്. അതായത് പലതരത്തിലുള്ള പല ഡിസൈൻ ഡോർമേറ്റുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും അതല്ലാതെ നമുക്ക് വീട്ടിലൊരു ചെറിയ വരുമാനം എന്ന രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതേപോലെ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഡോർമേറ്റുകളാണ്. അതിനുവേണ്ടി നമ്മളിതാ ആദ്യം നമ്മളൊരു മോൾഡ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു അച്ച്. അതായത് നമുക്ക് ഈ ഡോർമേറ്റ് മെടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അച്ച് തയ്യാറാക്കുന്ന വീഡിയോ കാണാം, അതിനുശേഷം നമുക്ക് ഡോർമേറ്റുകളും തയ്യാറാക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഡോർമേറ്റ് ചൂടി കൊണ്ടുള്ളതാണ്. അതായത് ചൂടിക്കയർ ഉപയോഗിച്ചിട്ട് മെടഞ്ഞെടുക്കുന്ന ഡോർമേറ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതല്ലാതെ നമ്മൾ കോട്ടൺ കയർ ഉപയോഗിച്ചിട്ട്, അതായത് കോട്ടൺ നൂല് ഉപയോഗിച്ചിട്ട്, അതേപോലെ കോട്ടൺ സാരികൾ, പഴയ കോട്ടൺ സാരികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡോർമേറ്റുകളും നമ്മൾ പിന്നാലെ, അതായത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതായത് ഡോർമേറ്റ് ഉണ്ടാക്കുന്ന, അതായത് നമുക്ക് മെടഞ്ഞെടുക്കാനുള്ള മോൾഡിൻ്റെ വീഡിയോ, അതേപോലെ തന്നെ നമ്മൾ ചൂടി ഉപയോഗിച്ചിട്ട് ഡോർമേറ്റ് മെടയുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. ഇത് രണ്ട് പീസ് വേസ്റ്റ് പ്ലൈവുഡ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് 65 സെൻറ്റിമീറ്റർ നീളമാണ് നമ്മൾ എടുത്തത്, മറ്റൊന്ന് 75 സെൻറ്റിമീറ്റർ നീളം. ആ വീതി നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഇതേപോലെ രണ്ട് കട്ടകൾ എടുത്തിട്ടുണ്ട്. ആ പ്ലൈവുഡ് പീസിന് നമുക്കൊരു 10 സെൻറ്റിമീറ്റർ വീതിയൊക്കെ കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള ഇലക്ട്രിക് PVC പൈപ്പ് 50 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ 18 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും വണ്ണം കുറഞ്ഞ 16 mm PVC ആണ് നമ്മൾ എടുത്തത്. ഈ നമുക്ക് ഈ 65 സെൻറ്റിമീറ്റർ നീളം വരുന്ന പ്ലൈവുഡ് പീസിൽ നമുക്ക് ഇതാ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതാ ഓരോ അടയാളങ്ങൾ വെക്കണം. അപ്പോൾ 18 അടയാളങ്ങൾ നമുക്ക് വെക്കണം. അപ്പോൾ 1.5 ഇഞ്ച് ഗ്യാപ്പാണ് നമ്മളതിന് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തു. ഈ നമ്മൾ 65 സെൻറ്റിമീറ്റർ നീളമുള്ള നമ്മുടെ പ്ലൈവുഡ് പീസ് നമ്മൾ 75 സെൻറ്റിമീറ്റർ നീളത്തിലെടുത്ത പ്ലൈവുഡ് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ആണി രണ്ട് സൈഡിലും മുള്ളാണി കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ ബന്ധിപ്പിക്കുന്നുണ്ട് രണ്ടും തമ്മിൽ. അപ്പോൾ ഇത് താൽക്കാലികമായിട്ട് ബന്ധിപ്പിക്കുകയാണ് നമ്മൾ, പിന്നീട് നമുക്കിത് എടുത്തു മാറ്റണം. അപ്പോൾ ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ അടയാളങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ആ പലകയുടെ നടുവിലേക്ക് നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ 18 അടയാളവും നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതായത് 1 ഇഞ്ച് മുൻഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ഉള്ളോട്ട് എന്ന രീതിയിൽ നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അടയാളങ്ങളിലൊക്കെ നമ്മൾ ഹോള് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 18 ഹോള് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ PVC കടക്കുന്ന രീതിയിൽ, അതായത് കോർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹോളുകൾ നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ അത് നമ്മുടെ പ്ലൈവുഡ് പീസിൽ രണ്ട് പീസ് നമ്മൾ ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ രണ്ടിലും നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. ഇതാ 18 ഹോളുകൾ നമ്മൾ തയ്യാറാക്കി നമ്മുടെ PVC കോർത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ. ഇനി നമുക്ക് ഈ പലക നമ്മൾ ബന്ധിപ്പിച്ച ആ ആണി രണ്ടും നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അത് രണ്ട് പീസുകളായിട്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ PVC നമ്മൾ അതിലൂടെ കോർത്തെടുക്കുന്നുണ്ട്. കുറച്ച് PVC നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ, അതായത് നമ്മളെടുത്ത കട്ടകൾ, അതായത് ഒരു 7 സെൻറ്റിമീറ്റർ ഉയരം വരുന്ന കട്ടകളാണ് നമ്മൾ രണ്ട് കട്ടകൾ എടുത്തത്. ആ കട്ട ഇതേപോലെ വെച്ചതിന് ശേഷം, രണ്ട് സൈഡിലും വെച്ച ശേഷം നമുക്ക് മുള്ളാണി കൊടുത്തിട്ട് അത് ഉറപ്പിക്കാം. അതായത് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ആദ്യം ആണി കൊടുത്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വെച്ച് മറുഭാഗത്തും ആണി കൊടുത്തിട്ട് നമ്മൾ ആ കട്ട ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മോൾഡ് റെഡിയായി. നമ്മൾ 18 പീസ് PVCയും നമ്മൾ ഇതേപോലെ കോർത്തെടുത്തു. ഇത് നമ്മൾ ചൂടി കൊണ്ടുള്ള മാറ്റാണ് നിർമ്മിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടിക്കയർ നമ്മളിതാ കുറച്ച് വണ്ണം കൂടിയ ചൂടിക്കയറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കെട്ട് ചൂടിക്കയറാണ് നമ്മൾ ഇതിനായിട്ട് വാങ്ങിയത്. ഇനി ചൂടിക്കയറിൻ്റെ ഒരു സൈഡ് എടുത്തതിന് ശേഷം, ഒരു തല എടുത്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ മോൾഡിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇത് മെടഞ്ഞെടുക്കുന്നത്.
ഒരു പി വി സി ഉൾഭാഗത്തേക്കും ഒരു പി വി സി പുറം ഭാഗത്തേക്കും എന്ന രീതിയിലാണ് നമ്മൾ ഈ കയർ മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഒരു വരി നമ്മൾ കയർ മെടഞ്ഞെടുത്തു. അതിനുശേഷം ആ പി വി സി ആ കയർ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചും നമ്മളിത് മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പുറംഭാഗത്തേക്ക് വെച്ച പി വി സി ഉൾഭാഗത്തേക്കും ഉൾഭാഗത്തേക്ക് വെച്ച പി വി സി പുറംഭാഗത്തേക്ക് എന്ന രീതിയിൽ നമ്മൾ വീണ്ടും മെടഞ്ഞെടുക്കുന്നു. ഇതേപോലെ നമ്മൾ ഓരോ വരികളായിട്ട് മെടഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 85% വരെ നമുക്ക് മുകളിലേക്ക് ഇത് മെടഞ്ഞെടുക്കാം. അത് നമുക്കൊരു 40 സെൻറ്റിമീറ്റർ അതായത് വീതി കിട്ടുന്ന രീതിയിൽ, മാറ്റിന് വീതി കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. 60 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ 40 സെൻറ്റിമീറ്റർ വീതിയും കിട്ടുന്ന രീതിയിലുള്ള മോൾഡാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ സാധാരണ മാറ്റിനൊക്കെ വരുന്ന ഒരളവാണ് നമ്മൾ എടുത്തത്. ഇതിൽ കൂടുതൽ അളവ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ അളവിലും നമുക്ക് ഇതേപോലെ മോൾഡ് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ആദ്യത്തെ കെട്ട് ചൂടി നമ്മൾ മെടഞ്ഞ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിനോട് രണ്ടാമത്തെ കെട്ട് ഇതേപോലെ കെട്ടിട്ട് യോജിപ്പിച്ചിട്ടാണ് നമ്മൾ വീണ്ടും മെടയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കെട്ട് ചൂടിയും നമ്മൾ മെടഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മാറ്റിന് ആവശ്യമായ വീതിയൊക്കെ നമുക്ക് റെഡിയായി. ഇനി നമ്മൾ അത് മെടഞ്ഞ് നിർത്തിയതിൻ്റെ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതാ ഒരു വണ്ണം കുറഞ്ഞ ചൂടിക്കയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അതിനോട് അതായത് മെടഞ്ഞ് തീർന്നതിനോട് നമ്മൾ കെട്ടിട്ടതിന് ശേഷം അതാ ഇതേപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മോൾഡിൽ നിന്നും നമ്മുടെ പി വി സി പൈപ്പ് നമ്മൾ ഇതേപോലെ അയച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മെടഞ്ഞ ഭാഗം നമ്മൾ അയച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ വണ്ണം കുറഞ്ഞ കയർ നമ്മളിതാ ആദ്യം ഇതാ ഒരു അറ്റത്തെ പി വി സി ഉള്ളിലൂടെ നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കയറ് നമ്മൾ പി വി സി ഉള്ളിലൂടെ കോർത്തെടുത്ത് ഇനി നമുക്ക് ഇതാ ആദ്യത്തെ ഈ പി വി സി പൈപ്പ് നമുക്ക് അയച്ചെടുക്കുക, അതായത് ഊരിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തിരിച്ചാൽ നമുക്ക് ആദ്യം ഒരു പൈപ്പ് ഊരിയെടുക്കാൻ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും, അത് നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ ഇതേപോലെ ഊരിപ്പോരും. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കയർ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കയർ അടുത്ത പി വി സിയിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക് നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതും നമ്മൾ ഇതേപോലെ തന്നെ പി വി സി അയച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പി വി സിയും നമുക്ക് ഇതേപോലെ അയച്ചെടുക്കുക. അപ്പോൾ കയറ് കോർത്തുകൊണ്ട് ഓരോ പി വി സിക്കുള്ളിലൂടെയും കയർ കോർത്തുകൊണ്ട് നമുക്ക് ഓരോ പി വി സിയും അയച്ചെടുക്കാം. അപ്പോൾ അത് വിലങ്ങനെയുള്ള കയർ കോർത്തുകൊണ്ട് നമ്മൾ എല്ലാ പി വി സികളും അയച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഈ കയറിൻ്റെ അറ്റം നമുക്ക് ഇതേപോലെ കോർത്ത് കെട്ടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കിയെടുക്കും. അപ്പോൾ രണ്ട് ഭാഗത്തെ കയറിൻ്റെ പീസും നമ്മൾ ഇതേപോലെ ബാക്കി വരുന്ന പീസ് നമ്മൾ കെട്ടിയതിന് ശേഷം കോർത്ത് കെട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു.
അപ്പോൾ നമ്മുടെ ഡോർമേറ്റ് റെഡിയായി. ഇന്ന് നമ്മൾ ചൂടി കൊണ്ടുള്ള ഡോർമേറ്റാണ് നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ കളറൊന്നും കൊടുത്തിട്ടില്ല, സാധാ ചൂടി ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡോർമേറ്റാണ് നമ്മൾ നിർമ്മിച്ചെടുത്തത്. അപ്പോൾ ഇത് നല്ലതാണ്, നല്ല തിക്കുള്ള ഡോർമേറ്റാണ് നമുക്ക് കിട്ടുക, അടിപൊളി ഡോർമേറ്റാണ്. വളരെ കാലം ഈട് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡോർമേറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതേപോലെയുള്ള ഡോർമേറ്റുകൾ നമുക്ക് പല കളറിലും പല ഡിസൈനിലൊക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കോട്ടൺ നൂല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ ഡോർമേറ്റുകൾ റെഡിയാക്കാം, ഇതേ അച്ചിൽ തന്നെ നമുക്ക് മടഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഡോർമേറ്റ് നമുക്ക് ഇതേപോലെ വീടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ നമുക്ക്, അതായത് ചെറിയ കുടിൽ വ്യവസായം എന്ന രീതിയിൽ നമുക്കിത് ചെറിയ വരുമാനത്തിന് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളാണ്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെയുള്ള മേറ്റുകൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഡോർമേറ്റിന് നമുക്ക് ചിലവ് വന്നത് 50 രൂപയാണ്. അതായത് 2-3 ചൂടിക്കയറാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിൽ 2 വലിയ വണ്ണം കൂടിയ ചൂടിക്കയറും, 1 ചൂടിക്കയറും. അതായത് 20 രൂപേൻ്റെ 2 കൈയും അതേപോലെ തന്നെ 10 രൂപേൻ്റെ 1 കൈയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 50 രൂപയാണ് നമുക്കിതിന് ചിലവ് വന്നത്. 80 രൂപക്കൊക്കെ നമുക്കിത് വിൽക്കാൻ കഴിയും വളരെ സുഖമായിട്ട്. ഇതേപോലുള്ള ഒരു ഡോർമേറ്റൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ 100-120 രൂപ ഒക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ഡോർമേറ്റുകൾ നിർമ്മിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ഡോർമേറ്റും അതേപോലെ തന്നെ നമ്മുടെ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.